നമസ്കാരം കെ എസ് സി ബി ചെയർമാന്റെ ആരോപണത്തിന്റെ പേരിൽ തനിക്കെതിരെ രംഗത്ത് വന്ന എം എം മണിക്ക് മറുപടിയുമായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്റെ അറിവോടെയല്ല കെ എസ് സി ബി ചെയർമാൻ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു വൈദ്യുതി ബോർഡിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചെയർമാൻ ജനറൽ ആയിട്ട് ചിലത് പറഞ്ഞിട്ടുണ്ട് ധനകാര്യ വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് ഇല്ലാതെയാണ് കെ എസ് സി ബിയിൽ ശമ്പളം വർദ്ധിപ്പിച്ചതെന്ന് രേഖ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഊർജ സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്നാറിൽ ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഭൂമി പലരുടെയും കയ്യിലാണെന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് ടൂറിസത്തിന് ഭൂമി വിട്ടു നൽകിയത് കെ എസ് ഇ ബിയുടെ അനുമതിയില്ലാതെയാണ് എന്നാണ് അറിഞ്ഞത് ഇക്കാര്യത്തിൽ വസ്തുതകൾ പരിശോധിച്ച ശേഷമേ കൂടുതലായി പറയാൻ സാധിക്കൂ തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി വിളിപ്പിച്ചിട്ടുണ്ട് എന്ന ആരോപണവും കൃഷ്ണൻകുട്ടി നിഷേധിച്ചു വൈദ്യുതി ബോർഡിൽ ഇടത് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മുൻ സർക്കാരിന്റെ കാലത്ത് അധികാര ദുർവിനിയോഗവും അഴിമതിയും നടന്നതായുള്ള ചെയർമാന്റെ ആരോപണത്തെ തുടർന്ന് ഡോക്ടർ ബി അശോകനെതിരെയും മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരെയും മുൻ വകുപ്പ് മന്ത്രി എം എം മണി രംഗത്ത് വന്നിരുന്നു തന്റെ ഭരണകാലത്ത് വൈദ്യുതി ബോർഡ് മികച്ച നേട്ടമുണ്ടാക്കി ഇപ്പോൾ പോലീസ് സംരക്ഷണം വേണ്ട സ്ഥിതിയാണ് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചതായാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും ചെയർമാനെയും ലക്ഷ്യമിട്ട് എം എം മണി പരിഹസിച്ചത് അതേസമയം യൂണിയനുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന കെ എസ് ഇ ബി ചെയർമാനെതിരെ പടയൊരുക്കവും ശക്തമാണ് കെ എസ് ഇ ബി ചെയർമാന് ഗൂഢലക്ഷ്യമെന്ന് സി ഐ ട്യൂ പ്രതികരിക്കുകയും ചെയ്തു അഴിമതി മൂടിവെക്കാനും രാഷ്ട്രീയ ജണ്ട നടപ്പാക്കാനുമാണ് ചെയർമാൻ ശ്രമിക്കുന്നതെന്നും സി ഐ ട്യൂ പ്രതികരിച്ചു ഇടത് യൂണിയനുകൾ അധികാര ദുരുപയോഗം നടത്തിയെന്ന കെ സി ബി ചെയർമാൻ ബി അശോകിന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സമരം ചെയ്യുന്ന സിഐ ട്യൂ നേതാക്കൾ അശോക് ചെയർമാനായി വന്നതിന് ശേഷം മേഖലയിൽ അഴിമതിക്കുള്ള കളം ഒരുക്കുന്നുവെന്നാണ് മനസ്സിലാക്കിയത് അദ്ദേഹം ചെയർമാനായി ശേഷം എടുത്ത ഏത് തീരുമാനം പരിശോധിച്ചാലും അധികാര ധന ദുർവിനിയോഗത്തിനുള്ള സാഹചര്യം കണ്ടതിനാലാണ് സി ഇടപെട്ടത് ഇക്കാര്യം വൈദ്യുതി വകുപ്പിനെയും അറിയിച്ചിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ച പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അധികാര കാലത്ത് കൂടിയാണ് നടന്നതെന്നും യൂണിയൻ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു മുൻ ഇടതു സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നായിരുന്നു ചെയർമാൻ ഡോക്ടർ ബി അശോകിന്റെ വിമർശനം ബോർഡ് ആസ്ഥാനത്തെ സുരക്ഷയ്ക്ക് വ്യവസായ സുരക്ഷാ സേനയെ വിനിയോഗിച്ചതിനെതിരെ ഇടതു സംഘടനകൾ സമരം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പഴയ ക്രമക്കേടുകൾ ആരോപിച്ച് കടയ്ക്ക് തീ പിടിച്ചിട്ടില്ല നാട്ടുകാർ ഓടിവരേണ്ടതുമില്ല എന്ന തലക്കെട്ടിൽ അദ്ദേഹത്തിന്റെ കുറിപ്പ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം സർക്കാരിന്റെ അനുമതിയില്ലാതെയാണെന്നും ഇക്കാര്യം എ ജി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു